السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي، الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തിൻ്റെ മാസമാണ് നമ്മളിലേക്ക് ആഗതമായി വന്നത്. വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് പുനീതമായ ഷഹ്റു റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് ആഗതമായി എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങൾ സന്തോഷിക്കുകയാണ്. മുഅ്മിനീങ്ങൾക്ക് വലിയ ആഹ്ലാദമാണ്. വീട് വീടാന്തരങ്ങളിൽ മൗലിദ് ഇങ്ങനെ കഴിച്ചു വരികയാണ്. വീടൊക്കെ ശുദ്ധീകരിച്ച്, പരിസരങ്ങളൊക്കെ ശുദ്ധീകരിച്ച്, പെയിൻറ്റ് കൊടുക്കാൻ കഴിയുന്നവർ പെയിൻറ്റ് കൊടുക്കുകയും അലങ്കരിക്കാൻ കഴിയുന്നവർ അലങ്കരിക്കുകയും പള്ളിയും മദ്രസയും പരിസരവും ഒക്കെ നല്ല അലങ്കരിച്ചും കൊണ്ട് വളരെ അധികം മുഅ്മിനീങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ളൊരു സമയം. ഈമാനുള്ളവർക്ക് സന്തോഷിക്കാനുള്ള വകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റബീഉൽ അവ്വൽ മാസത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെലവഴിക്കുകയാണ്. എന്തിനു വേണ്ടി? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് പുനീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരുപാടൊരുപാട് ചെലവുകൾ നല്ലതിന് വേണ്ടി ചെയ്യുമ്പോൾ മുഅ്മിനീങ്ങൾ സന്തോഷത്തോടുകൂടി ചെയ്യുകയാണ്. പള്ളിയിൽ മൗലൂദ് കഴിക്കുന്നു, മദ്രസയിലും കഴിക്കുന്നു, വീടുകളിലും കഴിക്കുന്നു, എല്ലാം സന്തോഷത്തോടുകൂടെയാണ്. എന്താ പറയുന്നത്? ഇങ്ങനെ പാടുകയാണ്. എന്ത് അർത്ഥമുള്ള അർത്ഥവത്തായ ബൈത്തുകളാണ്. അത് പാടുമ്പോൾ ചിലർക്ക് വിഷമം ഉണ്ട്. ആരാണ് മിനിങ്ങളൊക്കെ സന്തോഷിക്കുമ്പോൾ? മുനാഫിഖീങ്ങൾ. കൽബിൽ ഈമാൻ ഇല്ലാതെ കൽബിൽ പിന്നെ കുഫറും പുറത്ത് കാണിക്കുമ്പോൾ നല്ല ഈമാൻധാരിയായി ചമയുന്ന ആൾക്കാർ, മുനാഫിഖീ. ആ മുനാഫിഖീങ്ങൾക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മുത്തദീങ്ങൾക്കും അതുപോലെ അവരുടെ പിൻഗാമികൾക്കൊക്കെ അവരുടെ അനുചരർക്കൊക്കെ വല്ലാത്ത ദുഃഖമാണ്. അപ്പോൾ ചോദിക്കും, അതിന് തെളിവുണ്ടോ? ഇതിന് തെളിവുണ്ടോ? റബീഉൽ അവ്വൽ മാസം വരുന്നതിന് തൊട്ട് ദിവസം മുമ്പ് തന്നെ എന്തെല്ലാം ആക്ഷേപമുള്ള പിന്നെ ലേഖനങ്ങളും പ്രസംഗങ്ങളും എല്ലാം അവരിങ്ങനെ പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു മാസമാണ്. കഴിയുന്ന രൂപത്തിൽ ആ റബീഉൽ അവ്വൽ മാസത്തെ നാം വരവേൽക്കുകയും അതിൽ ധാരാളം ഇബാദത്തുകളും നന്മകളും ചെയ്യാൻ കഴിയണം. അവിടെ പാപങ്ങളായ പാപങ്ങൾക്ക് സഹായിക്കാൻ നാം മുന്നിലുണ്ടാകണം. അതുപോലെ റബീഉൽ അവ്വലിൽ കുട്ടികളുടെ പ്രസംഗം, പാട്ടുകൾ, അതിനൊക്കെ നാം സജ്ജമായി നിൽക്കണം. നമ്മുടെ മക്കൾ
അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മക്കൾ പ്രസംഗിക്കുമ്പോഴും പാട്ടുപാടുമ്പോഴും മറ്റുള്ള എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കുമ്പോൾ നാം വീട്ടിൽ ഉറങ്ങുന്നവരായിക്കൂടാ, നാം വന്നുകൊണ്ട് കേട്ടുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നവരാകണം. അതുകൊണ്ടല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവൻ എങ്ങനെ സ്നേഹിക്കുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവൽദിഹി വന്നാസ് അജ്മഈൻ. സർവ്വതിനേക്കാളും മുത്തുനബിനെ സ്നേഹിക്കണം. നമ്മുടെ മാതാപിതാക്കളെക്കാളും ഉസ്താദുമാരെക്കാളും അതുപോലെ നമ്മുടെ മക്കളെക്കാളും ഭാര്യമാരെക്കാളും എല്ലാത്തിനേക്കാളും എല്ലാത്തിനേക്കാളും നാം സ്നേഹിക്കേണ്ടത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് അവിടുത്തെ മദ്ഹബറയിൽ. അതുപോലെ മദ്ഹബറയുമ്പോൾ അവിടെ ശീറണി ഉണ്ടാക്കൽ, അതുപോലെ അതിനെ കൊടുക്കൽ, വിതരണം ചെയ്യൽ, മക്കൾക്ക് സമ്മാനം കൊടുക്കൽ, അവരെ മുത്തുനബിൻ്റെ മദ്ഹബാടുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കൽ, എല്ലാം ഇതിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഹബ്ബീങ്ങൾ അല്ലാഹു നമ്മെ ഏവരെയും